കൃപ നിറഞ്ഞ മറിയമ്മേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഫലമായി നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. മുതൽ എന്നേക്കും. എല്ലാവർക്കും ഇവിടെ ഇരിക്കാം. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു ഞായറാഴ്ച കൂടി ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുവാനും നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി ദൈവത്തെ ആരാധിക്കുവാനും ഒരവസരം കൂടി നമുക്ക് നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ പ്രത്യേകമായി ചിന്തിക്കുന്നത് സഭയിലെ രണ്ട് പരിശുദ്ധ പിതാക്കന്മാരെ പറ്റിയാണ്. നമ്മളെ വിശ്വാസത്തിൽ ക്രിസ്തുവിലേക്ക് നയിച്ച രണ്ട് അപ്പോസ്തലന്മാരെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണ്. വിശുദ്ധ പത്രോസിനെയും വിശുദ്ധ പൗലോസിനെയും പറ്റി. ജൂൺ മാസം 29-ാം തീയതി ആഗോളസഭ ഈ രണ്ട് അപ്പോസ്തലന്മാരുടെ, ശ്ലീഹന്മാരുടെ തിരുനാളുകൾ ആചരിച്ചു. നമ്മൾ ആ തിരുനാളിൽ പ്രത്യേകമായി പങ്കെടുത്തു. ഇന്ന് വീണ്ടും നമ്മൾ പൗലോസിനെയും പത്രോസിനെയും പറ്റി ചിന്തിച്ച് അവരെന്തൊക്കെ മാതൃകകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്നതിനെ പറ്റി ധ്യാനിക്കുകയാണ്. സഭയുടെ ശക്തരായ രണ്ട് നെടും തൂണുകളാണ്, നേതൃത്വം നൽകിയിട്ടുള്ളവരാണ് പത്രോസും പൗലോസും. ഒരാൾ കുരിശുമരണത്തിലൂടെയും വേറൊരാൾ പ്രത്യേകമായി വാളിന് ഇരയായും തങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചു. രണ്ടുപേരും ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം, ഏത് രീതിയിൽ ദൈവത്തെ അനുഗമിക്കണം, ഏത് രീതിയിൽ ജീവിക്കണം, ക്രൈസ്തവ ജീവിതത്തിൻ്റെ സഹനത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത, നമ്മുടെ മനോഭാവം എപ്രകാരമാണ് ഉണ്ടായിരിക്കേണ്ടതെന്ന് ഇവർ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലുയാ, ഹല്ലേലുയാ, യേശുവെ ആരാധന, യേശുവെ മഹത്വം. പത്രോസിനെ പറ്റി നമ്മൾ ആദ്യമായി ചിന്തിക്കുക. പത്രോസിന് ജീവിതത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. പത്രോസിന്റെ ജീവിതത്തിന് യേശുവിൻ്റെ ഉത്ഥാനം വരെയുള്ള ഒരു ജീവിതാവസ്ഥ, യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷമുള്ള പത്രോസ്. രണ്ട് പത്രോസും വ്യത്യസ്തമാണ്. ശിഷ്യനാകാൻ വിളിച്ച പത്രോസ് എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. പത്രോസ് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു. വളരെ ചാടി, വളരെ ധൃതിയിൽ ഉത്തരങ്ങൾ പറയുന്നവനും നേതൃത്വ ഗുണമുള്ളവനും എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നവനും യേശുവിൻ്റെ പീഡാസഹനങ്ങളിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ പരസ്യജീവിതത്തിൽ ഏറ്റവും അധികമായി യേശുവിനോട് ചേർന്ന് നിന്നവനുമായ ഒരു ശിഷ്യനാണ് പത്രോസ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 8-ാം അധ്യായം അതിൻ്റെ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസിന്റെ ജീവിതത്തിൽ ഒരു സംഭവം അവിടെ വിവരിക്കുന്നുണ്ട്. യേശു തമ്പുരാൻ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പീഡാസഹനങ്ങളെപ്പറ്റി, കുരിശുമരണത്തെപ്പറ്റി, ഉയർപ്പിനെ പറ്റിയൊക്കെ ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് ഇടയ്ക്ക് കയറി സംസാരിക്കുന്ന ഒരു രംഗമാണ് അത്. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്. മനുഷ്യപുത്രന് വളരെയേറെ സഹിക്കുകയും
ജനപ്രമാണികള്, പ്രധാന പുരോഹിതന്മാര്, നിയമജ്ഞര് എന്നിവരാല് തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. യേശു വെന്തിരിഞ്ഞ് നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എന്റെ മുൻപിൽ നിന്ന് പോകൂ, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. ഹല്ലേലൂയാ. യേശുവിന്റെ സഹനത്തോട് ഒരുപക്ഷെ പുറംതിരിഞ്ഞു നിൽക്കുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. യേശുതമ്പുരാൻ പീഡകളെ പറ്റി പറഞ്ഞപ്പോൾ, സഹനങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ, വേദനകളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ, നിനക്കൊരു സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ പിന്തിരിപ്പിക്കാൻ ഒരുപക്ഷെ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. ഇതാണ് പത്രോസിന്റെ ഒരു ജീവിതത്തിന്റെ അവസ്ഥ. സഹനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വ്യക്തി. താൻ സ്നേഹിക്കുന്നവർക്ക്, തന്നെ സ്നേഹിക്കുന്നവർക്ക് സഹനങ്ങൾ ഉണ്ടാകരുത് എന്ന് ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. എന്തു തന്നെയായാലും കർത്താവിന്റെ അരക്ഷണീയ പ്രവർത്തനത്തിൽ തടസ്സം പറയാൻ തുടങ്ങിയത് കൊണ്ട് അവനെ മാറ്റി നിർത്തി കർത്താവ് ശാസിക്കുകയാണ്. ഇത് പത്രോസിന്റെ ഒരു മനോഭാവത്തെയാണ് കാണുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോൾ സഹനങ്ങളിൽ നിന്നും മാറിപ്പോകാൻ ശ്രമിക്കുന്ന ഒരു പത്രോസ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പത്രോസ് കർത്താവ് അടുത്തു വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 21-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുതമ്പുരാൻ പത്രോസിനോട് പറയുന്നുണ്ട്, ശിമയോന്റെ പുത്രനായ പത്രോസെ, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് യേശുതമ്പുരാൻ പല പ്രാവശ്യം ചോദിക്കുന്നു. 3 പ്രാവശ്യം ആവർത്തിച്ച് ഈ പത്രോസിനോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കർത്താവിന്റെ ചോദ്യത്തിന് പത്രോസ് ആദ്യം പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ. രണ്ടാമത് പറയുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിനക്ക് അറിയാമല്ലോ കർത്താവേ. 3-ാമത് പത്രോസ് പറയുന്നു, കർത്താവേ നിനക്കെല്ലാം അറിയാമല്ലോ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ എന്നെ സ്നേഹിക്കുന്നുവോ, സ്നേഹിക്കുന്നുവോ എന്ന് യേശുതമ്പുരാൻ പത്രോസിനോട് ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്ന അതിമനോഹരമായ മറുപടിയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവെന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് അറിയാമല്ലോ കർത്താവേ. നിനക്കെല്ലാം അറിയാമല്ലോ കർത്താവേ. നീ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എല്ലാം നിനക്കറിയാമല്ലോ കർത്താവേ. ഈ ഒരു ചിന്ത നമ്മൾ ഇന്ന് കൃത്യമായി ആലോചിക്കുക, ധ്യാനിക്കുക. നിനക്കെല്ലാം അറിയാമല്ലോ കർത്താവ് എന്നുള്ള ചിന്ത ഇവിടെ ആവർത്തി ചോദിക്കുക, ആവർത്തി ചോദിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ആവർത്തി ചോദിക്കുമ്പോൾ നമുക്ക് അലസത ഉണ്ടാകും, അസ്വസ്ഥത ഉണ്ടാകും. എന്തിനാ കർത്താവ് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന്? എപ്പോഴും മനസ്സിൽ നമ്മൾ ശക്തിയായി കോറിയിടേണ്ട ഒരു കാര്യമാണ് ആവർത്തിച്ച് ചോദിക്കുന്നതും ആവർത്തിച്ചുണ്ടാകുന്നതും അസ്വസ്ഥതയല്ല, മറിച്ച് ആഴപ്പെടുത്തലാണ്. ഹല്ലേലൂയാ. നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് സംഭവിക്കുന്നതൊക്കെ ഒരസ്വസ്ഥതയായി കാണരുത്, മറിച്ച് ആവർത്തിച്ച് സംഭവിക്കുന്നതൊക്കെ ആഴപ്പെടുത്തലും ബലപ്പെടുത്തലുമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പത്രോസ് നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ്, ആവർത്തിച്ചുണ്ടാകുന്ന കാര്യങ്ങൾ, ആവർത്തിച്ച് സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മളെ അസ്വസ്ഥതപ്പെടുത്താനല്ല, മറിച്ച് നമ്മളെ ആഴപ്പെടുത്താനാണ്. ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ. യേശുവെ ആരാധന, യേശുവെ മഹത്വം. അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. ആഴപ്പെടുത്തൽ
ആവർത്തനം. പല കുടുംബങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ചുള്ള രോഗങ്ങൾ, ഒന്നിനു പിന്നാലെ ഒന്നായ രോഗങ്ങൾ. ഒരു രോഗത്തിന് ആശുപത്രി പോയി ചികിത്സ തേടി അവിടെ തന്നെ പരിശോധിച്ചപ്പോഴാണ് വേറൊരു അസുഖം. ആ അസുഖത്തിന് മരുന്ന് കഴിച്ച് തിരിച്ചു വന്നപ്പോൾ പിന്നീട് വേറൊരു അസുഖം. അങ്ങനെ നിരന്തരം ആവർത്തിച്ചുണ്ടാകുന്ന രോഗപീഡനങ്ങൾ, രോഗപീഡനങ്ങൾ. ഒരിക്കലൊരു പള്ളിയിൽ ഇതുപോലെ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു നിന്നപ്പോൾ ഞാൻ ഈ വചനത്തെ പറ്റി പ്രസംഗിച്ചപ്പോഴും ഒരപ്പച്ചൻ ഒന്ന് പറയാം, അച്ഛാ ഇന്ന് പ്രസംഗിച്ച ആ വചനം എന്നെ സംബന്ധിച്ച് വളരെ ശക്തിപ്പെടുത്തുന്ന ഒന്നായിരുന്നു. അപ്പച്ചൻ പറയുകയാണ്, അച്ഛാ എൻ്റെ മൂത്ത മകൻ മരിച്ചു. ബോംബെയിലൊരു കമ്പനിയിൽ ജോലിയായിരുന്നു. എന്തോ ഒരു രോഗം പിടിപെട്ട് അവൻ മരിച്ചു. അവൻ്റെ ഡെഡ് ബോഡിയാണ് വീട്ടിൽ കൊണ്ടുവന്നത്. കുറെ നാളുകൾ കഴിഞ്ഞു ഈ അമ്മയുടെ ഈ മകന്റെ ഈ മരണവാർത്ത അറിഞ്ഞ് മരണത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്ക് മാനസിക അസ്വസ്ഥത ഉണ്ടാവുകയാണ്. മൂത്ത മകൻ മരിച്ചു. കുടുംബ താങ്ങാവേണ്ട വ്യക്തി മരിച്ചു. എല്ലാം നഷ്ടമാകുന്ന ഒരവസ്ഥയിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് മാനസിക അസ്വസ്ഥത. കുറേയൊക്കെ ചികിത്സിച്ചു, ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു, ധ്യാനങ്ങളെ കൂടി, പക്ഷേ വീണ്ടും വീണ്ടും അസ്വസ്ഥതകൾ കടന്നു വരികയാണ്. എൻ്റെ രണ്ടാമത്തെ മകൻ, അവൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ചെറുക്കനായിരുന്നു, പക്ഷേ പരാജയപ്പെട്ട് അവൻ തിരികെ വരുന്നൊരവസ്ഥ. എല്ലാം കൊണ്ടും അടിക്കടി എൻ്റെ ഭവനത്തിൽ ഒരു വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ. ജീവിത പങ്കാളിക്ക് മാനസിക അസ്വസ്ഥത. മൂത്ത മകൻ പെട്ടെന്ന് മരിച്ചു. അങ്ങനെ അടിക്കടി ആവർത്തിച്ച് അസ്വസ്ഥതകൾ. പ്രിയമുള്ളവരെ, ഈ അഭിജ്ഞ പറയുക, എന്നെ ഈ അസ്വസ്ഥതകൾ എന്നെ നയിച്ചത് ദൈവത്തിന്റെ സ്നേഹത്തിൽ ആഴപ്പെടാനാണ്. ഹല്ലേലുയാം, ഹല്ലേലുയാം. ദൈവത്തിന്റെ സ്നേഹത്തിൽ ആഴപ്പെടാനുള്ള അവസരമാണ് ആവർത്തിച്ചു വരുന്ന ഈ രോഗപീഡനങ്ങളും ബന്ധനങ്ങളും. ഓർമ്മിക്കണം. അതുകൊണ്ട് തടസ്സം നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. ഒന്നിന് പിറകെ ഒന്നായി ഭവനങ്ങളിൽ സഹനങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ തകർന്നു പോവേണ്ട കാര്യമില്ല. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായം ആറാമത്തെ വാക്യം നമ്മൾ പ്രകാരം വായിക്കുന്നു, ദൈവത്തിന്റെ ശക്തമായ കരത്തിനും കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയും അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഹല്ലേലുയാം, ഹല്ലേലുയാം. അപ്പോൾ ആവർത്തനമെന്ന് പറയുന്നത് അസ്വസ്ഥതയല്ല, മറിച്ച് ആവർത്തിച്ചുണ്ടാകുന്ന സങ്കടങ്ങൾ നമ്മളെ ദൈവ സ്നേഹത്തിൽ ആഴപ്പെടുത്തുന്നതാണ്, ആഴപ്പെടുത്തുന്നതാണ്. അതാണ് വചനത്തിന്റെ വലിയ പ്രത്യേകത. പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നവോ? തള്ളി പറഞ്ഞവനോടാണ് ചോദിക്കുന്നത്. നിനക്ക് പീഡകളൊന്നും ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ജീവിച്ചവനോടാണ് പറയുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നവോ? മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞു ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നവോ? ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ പത്രോസിനെ അസ്വസ്ഥനാക്കുന്നില്ല, മറിച്ച് പത്രോസ് പറയുന്നു, എന്റെ കർത്താവേ എല്ലാം നിനക്കറിയാമല്ലോ. ഹല്ലേലുയാം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. നമുക്കറിയാം, കാണുന്നുണ്ട് ഈ പത്രോസ് പിന്നീട് യേശുവിന്റെ ഉത്ഥാനത്തിന് ശേഷം പത്രോസ് തന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുകയാണ്. വലിയ മാറ്റത്തിന് അവൻ വിധേയനായി തീരുകയാണ്. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനത്തിന്റെ നാലാമത്തെ അധ്യായം അതിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ മാറ്റം സംഭവിച്ച പത്രോസിന്റെ ചിത്രമാണ് കാണുന്നത്. 1 പത്രോസ് 4:16 അവിടെ പത്രോസ് പറയുകയാണ്, ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവന് പീഡ സഹിക്കുന്നതെങ്കിൽ അവനത് ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലുയാം, ഹല്ലേലുയാം. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഒരു സമയത്ത്
പീഡകൾ ഉണ്ടാകാതിരിക്കട്ടെ, നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ പോലും പീഡാസഹനത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ ആഗ്രഹിച്ച പത്രോസ് യേശുവിന്റെ ഉത്ഥാനത്തിന് ശേഷം പറയുകയാണ്, നീ പീഡ സഹിക്കുന്നതിൽ അഭിമാനിക്കുവിനെന്ന്. ഇതാണ് മാറ്റം, ഇതാണ് മാറ്റം, ഇതൊരു മാറ്റമാ. ഒരു സമയത്ത് പറഞ്ഞു നിനക്ക് പീഡകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, പീഡ സഹിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി യേശുവിനെ പോലും ഈ പീഡാസഹനത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ വേണ്ടി പരിശ്രമിച്ച പത്രോസ് ഉത്ഥാനത്തിന് ശേഷം യേശുവിന്റെ ഉയർപ്പിന് ശേഷം പറയുക, ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നെങ്കിൽ അതിൽ അഭിമാനിക്കട്ടെ. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രിയമുള്ള സഹോദരങ്ങളെ, പത്രോസിന് അറിയാമായിരുന്നു ദുരിതമെന്ന് പറയുന്നത് ദൂരമാണ്. ഹല്ലേലൂയാ, ദുരിതമെന്ന് പറയുന്നത് ദൂരമാണ്, യേശുവിന്റെ മഹത്വത്തിലേക്കുള്ള ദൂരമാണ് ദുരിതമെന്ന് പത്രോസ് തിരിച്ചറിഞ്ഞു. അതാണ് നമുക്ക് വേണ്ടത്, ദുരിതം ദൂരമായി കണക്കാക്കണം. ഹല്ലേലൂയാ, കരങ്ങളുയർത്തി ഹല്ലേലൂയാ. ദുരിതത്തെ ദൂരം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പത്രോസ് അപ്പോസ്തോലൻ നമ്മെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ആവർത്തനമെന്ന് പറയുന്നത് അസ്വസ്ഥതയല്ല, മറിച്ച് ബലപ്പെടുത്തലാണ്, ആഴപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജപമാല പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നു, ആവർത്തിച്ച് ആവർത്തിച്ച് മറിയത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല, കരണക്കൊന്ന ചൊല്ലുമ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല, മറിച്ച് നമ്മൾ മറിയത്തിന്റെ വിമല ഹൃദയത്തിലേക്ക് കൂടുതൽ ആഴപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമുക്ക് അടിക്കടി ഉണ്ടാകുന്ന സഹനങ്ങൾ വേദനകളൊക്കെ ഒരു ദുരിതമായി കാണാതെ ദൂരമായി കണ്ട് ക്രിസ്തുവിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയാം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിന്റെ 15-ാം അധ്യായം അതിന്റെ 16-ാമത്തെ തിരുവചനം. ശിമയോൻ പത്രോസ് യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ പുതിയ നിയമത്തിൽ യഥാർത്ഥത്തിൽ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ശിമയോൻ പത്രോസാണ്. ശിമയോൻ പത്രോസാണ് ബൈബിൾ നമ്മൾ ആദ്യം വായിക്കുമ്പോൾ കാണാം, യേശു ആരാണെന്ന് വ്യക്തമായി ജനത്തിന് പറഞ്ഞു കൊടുക്കുന്നത് പത്രോസാണ്. ശിഷ്യന്മാരോട് യേശു ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പല ഉത്തരങ്ങൾ പറയുന്നു, ജെറമിയ, ഏലിയ, സ്നാവയോഹന്നാൻ എന്നൊക്കെ ഉത്തരം പറഞ്ഞു. പക്ഷേ വീണ്ടും പത്രോസ് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോഴാണ് ശിമയോൻ പത്രോസ് പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഹല്ലേലൂയാ, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നുവെന്ന് പത്രോസ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പത്രോസിനോട് കർത്താവ് പറയുന്നു, മാംസരക്തങ്ങളല്ല എന്റെ സ്വർഗസ്വനായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അപ്പോൾ ഈ നമ്മളെ സംബന്ധിച്ച് കർത്താവിനുള്ള വലിയ നമ്മുടെ വിശ്വാസവും കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും നമ്മുടെ സഹനങ്ങളെ ഏറ്റെടുക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുക. ക്രിസ്തു ആരാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തുവാൻ നമ്മളെ പ്രാപ്തരാക്കുക. ഇതാണ് പത്രോസിന്റെ ഒരു ജീവിതം. പത്രോസിന്റെ ജീവിതത്തിന്റെ രണ്ട് ഭാഗങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു. ഒന്ന്, സഹനങ്ങളെ മാറ്റി നിർത്തുവാൻ വെമ്പൽ കൊണ്ട ഒരു പത്രോസ്. രണ്ടാമത്, സഹനങ്ങളെ സ്വീകരിക്കുവാൻ ശക്തീകരിക്കുന്ന, ആഹ്വാനം ചെയ്യുന്ന ഒരു പത്രോസ്. ഇത് സംഭവിച്ചത് പ്രിയമുള്ളവരെ ഉദ്ധിതനായ കർത്താവിൽ അവർ വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയാ, ഉദ്ധിതനായ കർത്താവിൽ അവർ വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ്
പത്രോസിന് ഇത് പറയുവാൻ സാധിച്ചത്. കാരണം പത്രോസ് യേശുവിന്റെ സഹനങ്ങളെ നേരിൽ കണ്ട വ്യക്തിയാണ്, നേരിൽ കണ്ട വ്യക്തിയാണ്, കൂടെ നടന്ന വ്യക്തിയാണ്. കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോഴും മറ്റുള്ളവ തള്ളിപ്പറഞ്ഞപ്പോഴും ഒക്കെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ് പത്രോസ്. അതുകൊണ്ട് പത്രോസിന് അറിയാം സഹനങ്ങൾക്കെല്ലാം അപ്പുറം ഒരു വിജയമുണ്ട് എന്ന്. ഹല്ലേലൂയ്യ! ഇന്നത്തെ സഹനങ്ങൾക്കപ്പുറം, ഇന്നത്തെ വേദനകൾക്കപ്പുറം ഒരു വിജയമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ പത്രോസ് ആണ് പറഞ്ഞതും. ഒരുവൻ പീഡ സഹിക്കുന്നെങ്കിൽ അഭിമാനിക്കട്ടെ, കാരണം അവന് നാളെ ഒരു ഉയർപ്പുണ്ട്, ഒരു ഉത്ഥാനമുണ്ട്, സൗഖ്യമുണ്ട്, വേദനകളിൽ നല്ല ഒരു മാറ്റമുണ്ട്. കാരണം അവൻ കണ്ണുകൊണ്ട് കണ്ടതാ. സഹിക്കുന്ന ദൈവം, വേദനിക്കുന്ന ദൈവം, ഉദ്യുതനായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് അവൻ കണ്ണുകൊണ്ട് കണ്ടതാ. അതുകൊണ്ടാണ് പറഞ്ഞത് അഭിമാനിക്കട്ടെ. ഹല്ലേലൂയ്യ! യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഇതാണ് പത്രോസ് നൽകുന്ന ഒരു ജീവിതം. ഇനി പൗലോസിനെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പ്രിയമുള്ള സഹോദരങ്ങളെ, പൗലോസ് ജീവിതത്തിൽ എപ്പോഴും താൻ ആരാണെന്നുള്ളൊരു ബോധ്യത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാ പൗലോസ്. പൗലോസിനെ പറ്റി വിവരിക്കുന്ന ഭാഗമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ മൂന്നാമത്തെ അധ്യായം അതിന്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. പൗലോസ് തന്നെ തന്നെ താൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്. അവിടെ പ്രകാരമാണ് പറയുന്നത്, എനിക്ക് ശരീരത്തിലും പ്രത്യാശ വയ്ക്കുവാൻ കഴിയും. ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെയെങ്കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരിസയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രോസ് തന്നെ തന്നെ താൻ ആരാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ പൗലോസാണ് ജീവിതത്തിൽ പിന്നീട് മാറ്റം ഉള്ളവനായി മാറുന്നത്, മാറ്റമുള്ളവനായി മാറുന്നത്. തൻ്റെ സമൂഹത്തിലെ സ്ഥിതി, തൻ്റെ അറിവ്, തൻ്റെ പാണ്ഡിത്യം, തൻ്റെ തനിക്ക് ലഭിച്ചിട്ടുള്ള കുടുംബ മഹിമകളൊക്കെ ഈ പൗലോസ് മാറ്റിവെക്കുകയാണ്. ഹല്ലേലൂയ്യ! പൗലോസ് മാറ്റിവെക്കുകയാണ്. പൗലോസ് പറയുന്നുണ്ട് ഫിലിപ്പിയ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിൽ അതിന്റെ 7-8 വാക്യങ്ങളിലും, എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പറ്റി ഞാൻ നഷ്ടമായി കണക്കാക്കി. ഇവ മാത്രമല്ല, കർത്താവായ യേശുവേ ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം സകലത്തിലും വിലയേറിയതാകയാൽ എല്ലാത്തിനെയും ഞാൻ ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയാണ്. ഹല്ലേലൂയ്യ! യേശുവേ ആരാധന, യേശുവേ മഹത്വം. പൗലോസിന്റെ ജീവിതം പരിശോധിക്കുമ്പോഴും പൗലോസിന്റെ ജീവിതത്തിന് 2 ഭാഗങ്ങളുണ്ട് നമ്മൾ കാണാം. പത്രോസിനെ പോലെ തന്നെ മാനസാന്തരത്തിന് മുമ്പുള്ള ഒരു ഭാഗം, മാനസാന്തരത്തിന് ശേഷമുള്ള ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. തീക്ഷ്ണമതിയായി, പരിസ്യനായി, നിയമങ്ങളെല്ലാം അനുശാസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പുതിയ നിയമത്തിൽ ആദ്യം പൗലോസിനെ അവതരിപ്പിക്കുന്നത്. നല്ല ഒരു ഫരിസയൻ, നിയമങ്ങൾ ചെയ്യുന്നവൻ, കൃത്യമായി കാര്യങ്ങൾ പരിഗണിച്ച് ചെയ്യുന്ന വ്യക്തി. പക്ഷേ യേശു കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ ഇതെല്ലാം മാറ്റിവെക്കുകയാ. ക്രിസ്തുവിന് വേണ്ടി അവൻ ജീവിക്കാൻ ഒരുങ്ങി അവൻ പുറപ്പെടുകയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ 2 വ്യക്തിത്വങ്ങൾ നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്, ചില പാഠങ്ങൾ. പൗലോസും പത്രോസും നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. നമ്മൾ അതിനെ പറ്റി പ്രത്യേകമായി ചിന്തിക്കുക. ഹല്ലേലൂയ്യ! യേശുവെ ആരാധന, യേശുവെ മഹത്വം. ജീവിതത്തിൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറിയ
പത്രോസ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ തിരുവചനം, 2 പത്രോസ് 3:11 പത്രോസ് പഠിപ്പിക്കുന്നതാണ്, ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ഹല്ലേലുയാ, ഹല്ലേലുയാ. ഈ ഭൂമിയിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് പത്രോസ് പഠിപ്പിക്കുന്നുണ്ട്. ഇവയെല്ലാം നശ്വരമാകയാൽ നിങ്ങൾ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കണം. പത്രോസ് ഒരു മുക്കുവനായ മനുഷ്യൻ, വലിയ പഠനങ്ങളോ വലിയ അറിവോ ഇല്ലാത്ത മനുഷ്യൻ ലോകത്തോട് പറയുകയാണ്, ഈ ലോകം നശ്വരമാണ്, ഇതെല്ലാം മാറ്റപ്പെടുന്നതാ, നശിക്കുന്നതാ, അതുകൊണ്ട് നാശമില്ലാത്ത ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാൻ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ നമ്മൾ ജീവിക്കണം. നമ്മൾ ഈ ജൂലൈ മാസത്തിൽ പ്രത്യേകമായി മരിയ ഗൊരേത്തിയുടെ തിരുനാൾ ആചരിക്കുന്നുണ്ട്. ജൂലൈ മാസത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധി സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരു കൊച്ചു വിശുദ്ധയാണ് വിശുദ്ധ മരിയ ഗൊരേത്തി. ജൂലൈയിൽ നമ്മൾ വൃത്തിയമായി മരിയ ഗൊരേത്തിയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ വിശുദ്ധിയോടെ ജീവിക്കാൻ നമ്മെ പഠിപ്പിച്ച ഒരു വിശുദ്ധയാണ്, ദൈവഭക്തിയോടെ ജീവിക്കാൻ നമ്മെ പഠിപ്പിച്ച ഒരു വിശുദ്ധയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർക്കെല്ലാം നഷ്ടമായിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് വിശുദ്ധിയും ദൈവഭക്തിയും. വിശുദ്ധിയും ദൈവഭക്തിയും. വിശുദ്ധമല്ലാത്ത ജീവിതം നമ്മൾ കാണുന്നുണ്ട്. ധാരാളം വാർത്തകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ വൈകിട്ടത്തെ ആരാധനയിൽ പ്രത്യേകമായി പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം, നമ്മുടെ ചിന്ത എന്തായിരിക്കണം? കുറ്റം പറയും നമ്മുടെ കൂടെ ചേർന്ന് കുറ്റം പറയാനോ, അവഗണിക്കുന്നവരുടെ കൂടെ ചേർന്ന് അവഗണിക്കാനോ ഉള്ള ഒരു ജീവിതമല്ല നമ്മുടേത്. മറിച്ച് മുട്ടുമടക്കി കരങ്ങൾ ഉയർത്തി ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലുയാ. വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് കരമുയർത്തി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും, നമ്മുടെ സഭകളിൽ നിന്നും, കൂട്ടായ്മകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങൾ അഴിച്ചു മാറ്റപ്പെടും. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. നമുക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങൾ, വാർത്തകൾ കേൾക്കുമ്പോൾ, നമ്മെ തകർക്കുന്ന വാർത്തകൾ നമ്മൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ, അത് ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ എല്ലാ തിന്മയുടെ ശിക്ഷാവിധികളും നമ്മളിൽ നിന്ന് നീക്കി മായിച്ചു കളയപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഇവിടെ പത്രോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ നിങ്ങൾ ജീവിക്കാൻ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം, തീഷ്ണതയുള്ളവരായിരിക്കണം. ഹല്ലേലുയാ. കരങ്ങൾ ഉയർത്തി ഹല്ലേലുയാ. യേശുവെ ആരാധന, യേശുവെ മഹത്വം. പത്രോസ് പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് പത്രോസിന്റെ രണ്ടാം ലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ തിരുവചനം. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയും ഇല്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ കാണപ്പെടുവാൻ വേണ്ടി ഉത്സാഹിക്കുകയും, നിങ്ങൾ എപ്പോഴും സമാധാനത്തിന് വേണ്ടി ഉത്സാഹിക്കുകയും. ഇതാണ് പത്രോസ് പഠിപ്പിക്കുന്നത്, സമാധാനത്തിന് വേണ്ടി ഉത്സാഹിക്കുക. പലപ്പോഴും പല കുടുംബങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു സമാധാനമില്ലാത്ത അവസ്ഥയാണ്, പരസ്പരം വൈരാഗ്യം, വഴക്ക്, വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഇവയെല്ലാം കടന്നു വരികയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പത്രോസ് പഠിപ്പിക്കുന്നു, സമാധാനത്തിൽ വർത്തിക്കുവാൻ തീഷ്ണതയുള്ളവരായിരിക്കുവിൻ. മൂന്നാമതായി പത്രോസ് പഠിപ്പിക്കുകയാണ്,
പത്രോസിന്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം അതിന്റെ 18-ാമത്തെ തിരുവചനം. കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ കൃപയിലും അവനെ കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവീൻ. യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള കൃപയിലും അറിവിലും നിങ്ങൾ വളരുവീൻ. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങള് ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് പ്രത്യേകമായി നോട്ട് ചെയ്ത് ജീവിതത്തിൽ ജീവിക്കേണ്ടതാണ്. ഒന്ന്, വിശുദ്ധിയും ദൈവഭക്തിയും. രണ്ട്, സമാധാനത്തോടെ വർത്തിക്കാനുള്ള ഒരു തീഷ്ണത. മൂന്ന്, ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവും അവനെ കുറിച്ചുള്ള കൃപയും. ഇത് ആവശ്യമായ ഒന്നാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയമുള്ളവരെ. ദിവസന്ധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിന്നൊരു ഗാനം ആലപിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. പത്രോസിനെയും പൗലോസിനെയും പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഒരുപക്ഷെ നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ്. എങ്കിലും ഈ ഒരു ഞായറാഴ്ച ദിവസം ഈ രണ്ട് വിശുദ്ധന്മാർ നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഒരിക്കലും തിരിച്ചറിയാതെ പോകരുത്. പത്രോസ് അവൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. പൗലോസ് എന്തായിരുന്നു എന്ന് നമുക്കറിയാം. അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ അവരെ പറ്റി പറയാനായിട്ടുണ്ട്. പക്ഷെ അവര് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതായ വലിയ മാതൃക നമ്മൾ പിന്തുടരേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുക. കാരുണ്യവാനായ ദൈവമേ, കാരുണ്യവാനായ ദൈവമേ, കാരുണ്യവാനായ ദൈവമേ, കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഈശോയേ, ഈശോയേ, അവിടുത്തെ, അവിടുത്തെ വിശുദ്ധിയിൽ, വിശുദ്ധിയിൽ പങ്കുപറ്റുവാൻ, പങ്കുപറ്റുവാൻ ഞങ്ങളെ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. അവിടുത്തോടുള്ള, അവിടുത്തോടുള്ള ഭക്തിയിൽ, ഭക്തിയിൽ ജീവിക്കുവാൻ, ജീവിക്കുവാൻ ഞങ്ങളെ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ശക്തീകരിക്കണമേ. ഈശോയേ, ഈശോയേ, അവിടുത്തെ, അവിടുത്തെ കൃപയിലും, കൃപയിലും അറിവിലും, അറിവിലും വളരുവാൻ, വളരുവാൻ ഞങ്ങളെ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഈശോയേ, ഈശോയേ, അവിടുത്തെ, അവിടുത്തെ സമാധാനത്തിൽ, സമാധാനം വ്യാപരിക്കുവാൻ, വ്യാപരിക്കുവാൻ ഞങ്ങളെ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ബലപ്പെടുത്തണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമെനിക്കനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? കരങ്ങൾ ഉയർത്തി ചേർന്ന് പാടാം. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. കരങ്ങൾ താഴ്ത്തിയടിക്കാം. എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതിയിൽ വീണാലും അവിടെ ഞാനേകനല്ല. ചേർന്ന് പാടാം. എരിതിയിൽ വീണാലും അവിടെ ഞാനേകനല്ല. വീഴുന്നത് തീയിലല്ല, എന്നെ യേശുവിൻ കരങ്ങളില. വീഴുന്നത് തീയിലല്ല, എന്നെ യേശുവിൻ കരങ്ങളില. കരങ്ങൾ ഉയർത്തിയടിച്ച് ചേർന്ന് പാടാം. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ കരുതിയിട്ടുണ്ട്. വീണ്ടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ.
എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, എന്നെ യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, എന്നെ യേശുവൻ കൂടെയുണ്ട്. കരങ്ങൾ ഉയർത്തി അടിച്ച് ചേർന്ന് പാടാം. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാവരും ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ഹല്ലേ. രണ്ട് കരങ്ങൾ ഉയർത്തി, രണ്ട് കരങ്ങൾ ഉയർത്തി. മനസാന്തരപ്പെടുക. ഒരുപക്ഷെ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോ കഴിഞ്ഞുപോയ ജീവിതത്തിന് ഒത്തിരി കുറവുകൾ ഉണ്ടാവാം. എന്നാൽ ഉത്ഥിതനെ കണ്ടു കഴിയുമ്പോൾ ഒരു മാറ്റം നമുക്കുണ്ടാവണം. പത്രോസിന്റെ ജീവിതത്തിൽ, കഴിഞ്ഞുപോയ ജീവിതത്തിൽ ഒത്തിരിയധികം കുറവുകളുണ്ടായിരുന്നു. തള്ളിപ്പറഞ്ഞവനാണ്, സഹനങ്ങളിൽ നിന്നും ഓടി ഒളിക്കുവാൻ ആഹ്വാനം ചെയ്തവനാണ്, പലപ്പോഴും പല കുറവുകൾക്ക് അടിമകളായിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഉദ്ധിതനായ കർത്താവിന്റെ സാന്നിധ്യം അവനെ മാറ്റിമറിച്ചു, അവനെ മനസാന്തരപ്പെടുത്തി. ഉദ്ധിതനായവൻ ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നവോ? സഹനങ്ങളിൽ നിന്നും മാറിയിട്ടുള്ളവനാ? തള്ളി പറഞ്ഞിട്ടുള്ളവനാ? നീ എന്നെ സ്നേഹിക്കുന്നവോ? പത്രോസ് പറഞ്ഞു, ഉവ്വ് കർത്താവേ, എല്ലാം നിനക്കറിയാമല്ലോ. എന്റെ ജീവിതത്തിന്റെ സഹനങ്ങൾ, ജീവിതത്തിന്റെ വേദനകൾ, ഞാൻ തള്ളിപ്പറയപ്പെടുന്ന അവസ്ഥകൾ, സാഹചര്യങ്ങൾ എല്ലാം നിനക്കറിയാമല്ലോ കർത്താവേ. എന്നാലിപ്പോൾ നിന്റെ കുരിശിൽ ഞാൻ അഭിമാനിക്കുന്നു, നിന്റെ ശിഷ്യനായിരിക്കുന്നു ഞാൻ അഭിമാനിക്കുന്നു. ഈശോയേ, എന്നെ നിന്റേതാക്കി തീർക്കണമേ. തിരിഞ്ഞൊന്നു നോക്കണേ നാഥ, മനം നൊന്തു ഞാനും കരഞ്ഞിടട്ടെ. നെഞ്ചോട് ചേർത്ത് വെച്ച് കരമൊന്നു നീട്ടണേ നാഥ, പുതു സൃഷ്ടിയായി ഞാൻ മാറിടട്ടെ. മൂന്നല്ല മുന്നൂറിലധികം ഞാനും തള്ളി പറഞ്ഞതല്ലേ, ഏഴല്ല എഴുന്നൂറിലധികം ഞാനും ചെയ്തുപോയി ഞാൻ. ക്ഷമിച്ചിടണേ നാഥ, പൊറുക്കേണമേ നിൻ തീരു രക്തത്താലുള്ളം കഴുകേണമേ. ക്ഷമിച്ചിട
പൊറുക്കേണമേ നിൻ തീരു രക്തത്താലുള്ളം കഴുകേണമേ. യേശുവേ ഞാനൊരു പാപിയാണേ. നമ്മുടെ ജീവിതങ്ങളെല്ലാം കർത്താവിന് വിട്ടുകൊടുക്കാൻ പ്രിയമുള്ളവരെ, നമ്മുടെ ധ്യാനം എന്ന് പറയുന്നത് ഒരു മുഴുനീളൻ പ്രസംഗമല്ല, ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്, ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷം. നമ്മൾ ഒത്തിരിയേറെ പ്രസംഗം കേട്ടിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്, ധ്യാനങ്ങൾ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ ജീവിതങ്ങളൊക്കെ വിട്ടുകൊടുക്കുന്നു, പരിശോധിക്കുക. എന്റെ ഈശോയെ, ഏത് മേഖലയിലാണ് എനിക്ക് മാറ്റം വരേണ്ടത്? എന്റെ കുടുംബ ജീവിതത്തിൽ കർത്താവ് പല അസ്വസ്ഥതകളുണ്ട്, ആവർത്തിച്ചു വരുന്ന രോഗപീഡനങ്ങൾ, സാമ്പത്തിക പരാജയങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ എല്ലാം എന്റെ ജീവിതത്തിലുണ്ട് കർത്താവ്. ആവർത്തിച്ചു വരുന്ന ഒന്നും അസ്വസ്ഥതയല്ല എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് എന്നെ വഴി നടത്തണമേ കർത്താവേ. ആവർത്തിച്ചു വരുന്ന അപകടങ്ങൾ എന്നെ ആഴപ്പെടുത്തുവാനുള്ള, യേശുവിന്റെ കുരിശിൽ എന്നെ ആഴപ്പെടുത്താനുള്ള ഒരു അവസരമാണെന്ന് തിരിച്ചറിയുന്നു കർത്താവേ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമേ എത്ര സുന്ദരം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. നമ്മുടെ ജീവിതങ്ങളൊക്കെ കർത്താവിന് വിട്ടുകൊടുക്കാൻ പ്രിയമുള്ളവരെ, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേണ്ടതായ ജീവിതമാണെങ്കിൽ, അസ്വസ്ഥതയുള്ള ജീവിതങ്ങളാണെങ്കിൽ, എല്ലാം കർത്താവിൻ്റെ പാദാന്തികത്തിൽ ഇറക്കി വെക്കട്ടെ. പത്രോസ് കർത്താവിൻ്റെ സഹനം കണ്ടു, അവൻ ഉയർപ്പ് കണ്ടു. അതുകൊണ്ട് പത്രോസ് ഉറക്കെ പറഞ്ഞു, ക്രിസ്ത്യാനി നിലയിൽ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്റെ സഹനങ്ങൾക്കപ്പുറമെല്ലാം ഒരു പ്രത്യാശയുണ്ട്, ഉയർപ്പുണ്ട്, സന്തോഷമുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളൊക്കെ വിട്ടുകൊടുക്കാം കർത്താവിന്റെ മുമ്പിൽ. ഈശോയെ, സഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സ്വതന്ത്രരാക്കണേ, നിന്മക്കളാക്കണേ, ആത്മാവിൽ നിറച്ചു നീ വളർത്തണേ. സ്വതന്ത്രരാക്കണേ, നിന്മക്കളാക്കണേ, ആത്മാവിൽ നിറച്ചു നീ വളർത്തണേ. കൃപ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. എല്ലാം ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ജീവിതത്തിന് എല്ലാ അവസ്ഥകളും സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച്
കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, എന്റെ സഹനങ്ങളെ ഓർത്ത്, വേദനകളെ ഓർത്ത്, ദുരിതങ്ങളെ ഓർത്ത് ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു ഈശോയേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ കർത്താവേ, എനിക്കുണ്ടായ എല്ലാ പീഡകളെ ഓർത്ത്, വേദനകളെ ഓർത്ത്, സഹനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയേ. അവിടുത്തെ വലിയ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു ഈശോയേ. ഞങ്ങളെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അസ്വസ്ഥതകൾ വിട്ടുമാറാത്ത പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ക്ലേശങ്ങൾ, കടഭാരങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, ഇവയെല്ലാം ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവേ, ഇപ്പോൾ തന്നെ അതിന് പരിഹാരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, ആരാധന, ആരാധന. എല്ലാവർക്കും കൂടി ഇരിക്കാം. അല്പനേരം കൂടി വചനം കേട്ട് നമ്മള് വിശ്വകൃപാനയുടെ ആരാധനയ്ക്കായി നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ കുർബാനയുടെ ആരാധനയെ പ്രവേശിക്കുകയാണ്. പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ജീവിതം നമ്മൾ ഒന്ന് ചിന്തിക്കുകയായിരുന്നു. രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന്, യേശുവിൻ്റെ ഉത്ഥാനത്തിന് മുൻപുള്ളതും ഉത്ഥാനശേഷമുള്ളതുമായ ഒരു ജീവിതം, സാവുകളായിരിക്കുന്നതും പൗലോസായിരിക്കുന്നതുമായ ഒരു ജീവിതം, മഹിമയുടെ അവസ്ഥയിൽ നിന്നും എളിമയുടെ അവസ്ഥയിലേക്ക് മാറിയ പൗലോസ്, പൗലോസിന്റെ മാനസാന്തരത്തെ പറ്റിയൊക്കെ അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പല പ്രാവശ്യം പൗലോസ് തന്റെ മാനസാന്തര കഥകൾ വിവരിക്കുന്നുണ്ട്. ഞാനായിരുന്നത്, ഞാൻ എന്തായിരുന്നു എന്നൊക്കെ പലരോടും പൗലോസ് വിവരിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 21-ാമത്തെ അധ്യായത്തിലും 26-ാമത്തെ അധ്യായത്തിലുമൊക്കെ പൗലോസ് നിരന്തരം തൻ്റെ കഴിഞ്ഞുപോയ ജീവിതത്തെ ഓർത്ത് മറ്റുള്ളവരോട് തൻ്റെ ജീവ അവസ്ഥകൾ വിവരിക്കുന്നുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന മനോഹരമായ ഒരു കാര്യമാണ് പൗലോസിൻ്റെ ഈ ഒരു സാക്ഷ്യം. പൗലോസിൻ്റെ സാക്ഷ്യം, അപ്പോസ്തല പ്രവർത്തനം തന്നെ പൗലോസ് 3 പ്രാവശ്യം തൻ്റെ മാനസാന്തര കഥ വിവരിക്കുന്നുണ്ട്. പൗലോസിന്റെ ലേഖനത്തിൽ പല ഭാഗങ്ങളിലും പൗലോസിന്റെ മാനസാന്തര കഥ വിവരിക്കുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ ബൈബിളിൽ ഒരു വ്യക്തിയുടെ മാനസാന്തര കഥ ആവർത്തിച്ച് ആവർത്തിച്ച് വിവരിക്കുന്നതെന്ന് നമ്മൾ ഒരുപക്ഷെ സംശയിക്കും. എന്തിനാ പൗലോസ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ പറയുന്നത്? ഇപ്പോൾ ഒരേ ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ മഹിമയും നമ്മുടെ അറിവും നമ്മുടെ എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും മാറ്റി നിർത്തിയിട്ട് ശൂന്യമായ ഒരവസ്ഥയിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ മാത്രമേ ദൈവത്തെ സ്നേഹിക്കാനും പ്രഘോഷിക്കാനും സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയാ. നമ്മുടെ ഇന്നത്തെ ഈ ചില ജീവിത അവസ്ഥകളിൽ നമുക്ക് നിലനിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ദൈവത്തെ പ്രഘോഷിക്കാൻ, ദൈവത്തെ സാക്ഷീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവത്തെ പ്രഘോഷിക്കുവാൻ, ദൈവത്തെ സാക്ഷീകരിക്കുവാൻ ഇന്നത്തെ നമ്മുടെ ചില സാഹചര്യങ്ങൾ നമ്മൾ മാറ്റണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ പറ്റി. ഞാൻ വലിയ ഉന്നത കുലനായിരുന്നു, ഹെബ്രായ എന്നുള്ള ഹെബ്രായനായ ഏറ്റവും വലിയ പദവിയോടും വംശത്തിലും ഒക്കെ ജീവിച്ചവനായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ മാറ്റി. ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് പൗലോസ് ഉദ്ദേശിക്കുന്നത് തന്നെയാണ്, ഇന്നത്തെ ചില സാഹചര്യങ്ങൾ നമുക്ക് യേശുവിനെ സ്നേഹിക്കാനോ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനോ തടസ്സമാണ്. ഓരോരുത്തരും ചിന്തിക്കട്ടെ, ഞാൻ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ എനിക്ക് യേശുവിനെ കൂടുതൽ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇന്നായിരിക്കുന്ന എൻ്റെ ഈ പദവിയിൽ, ഇന്നായിരിക്കുന്ന എൻ്റെ ഈ അറിവിൽ, ഇന്നായിരിക്കുന്ന എൻ്റെ കുടുംബ ചുറ്റുപാടുകളിൽ, ഇന്നായിരിക്കുന്ന എൻ്റെ അറിവിൽ എനിക്ക് യേശുവിനെ കൂടുതലായി സ്നേഹിക്കാനും പ്രഘോഷിക്കുവാനും സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ലെങ്കിൽ പൗലോസിനെ പോലെ ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വില്യം ബ്ലേക്ക് എന്ന് പറയുന്ന വലിയ ഒരു ചിന്തകനുണ്ട്. അദ്ദേഹം
മാനസാന്തരത്തെ പറ്റി ഒരു നിർവചനം കൃത്യമായി കൊടുക്കുന്നുണ്ട് വില്യം ബ്ലേക്ക്. അദ്ദേഹം പറയുന്നുണ്ട്, നാം തന്നെ നമ്മുടെ മനസ്സിൽ രൂപം കൊടുത്തിട്ടുള്ള യഥാർത്ഥമല്ലാത്ത രൂപത്തിൽ നിന്നും പുറത്തു വന്ന് യേശു ക്രിസ്തുവിൽ ഒന്നായി മാറുന്നതാണ് മാനസാന്തരം. ഹല്ലേലുയാ, ഹല്ലേലുയാ. നാം തന്നെ നമ്മിൽ രൂപപ്പെടുത്തിയിട്ടുള്ള യഥാർത്ഥമല്ലാത്ത രൂപത്തിൽ നിന്ന്, മനസ്സിലായല്ലോ, നാം തന്നെ നമ്മിൽ രൂപപ്പെടുത്തിയിട്ടുള്ള യഥാർത്ഥമല്ലാത്ത രൂപത്തിൽ നിന്ന്, നമ്മൾ ഇന്നതൊക്കെയാണ്, ഇന്നതൊക്കെ ചെയ്യും, ഇന്നതൊക്കെ അറിവുണ്ട് എന്നൊക്കെയുള്ള യഥാർത്ഥമല്ലാത്ത രൂപത്തിൽ നിന്നും പുറത്തു വരണം, എന്നിട്ട് യേശുവിനോട് ചേർന്നിരിക്കണം. ഇതാണ് മാനസാന്തരം. അത് നമ്മൾ സാധിക്കണം. ഞാൻ ഈ ബൈബിൾ തന്നെ പറയുന്നത് കൊണ്ട് ചില അമ്മമാരുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ അടഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നു. ഹല്ലേലുയാ, ഹല്ലേലുയാ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥമല്ലാത്ത ഒരു രൂപത്തിൽ നിന്നും പുറത്തു വരണം. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നമ്മുടെ ഇടവകയെ സംബന്ധിച്ച്. നമ്മളൊക്കെ ചില നമ്മളെ പറ്റിയൊക്കെ ചില ഭാവങ്ങളും ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ രേഖപ്പെടുത്തി മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന ആളാണ്, ഇന്നതൊക്കെയാണ്, എനിക്ക് കുരിശു വരയ്ക്കാൻ പറ്റത്തില്ല, തലവണങ്ങാൻ പറ്റത്തില്ല, എനിക്ക് ഉമ്പസാരിക്കാൻ പറ്റത്തില്ല, എനിക്ക് കുർബാനസ്കരിക്കാൻ, ഞാൻ ഇന്നതൊക്കെയാ, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് യഥാർത്ഥമല്ലാത്ത രൂപം നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുകയാണ് ചിന്ത. ഇതിൽ നിന്നും പുറത്തേക്ക് വരണം. ഹല്ലേലുയാ, ഹല്ലേലുയാ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1-ാം അധ്യായം അതിന്റെ 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ഇന്നത്തെ ലോകത്തെ പറ്റി വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, അവിടെ 3 കാര്യങ്ങളാണ് ഇന്നത്തെ ലോകത്തിലെ തിന്മകളെ പറ്റി പഠിപ്പിക്കുന്നത്. തിന്മകൾ എന്തൊക്കെയാണ്? ഇന്ന് ലോകത്ത് നടക്കുന്ന തിന്മകളെ പറ്റി, 3 തിന്മകളെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. 1-ാമതായി റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ തിരുവചനം, അവർക്ക് ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. 1-ാമത്തെ തിന്മയാണ് ഇന്നത്തെ മനുഷ്യന്റെ ഒരു തിന്മയാ പറ്റി പൗലോസ് പറയുന്നു. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ ആരാധിക്കുകയോ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല. കാരണം അവരുടെ മനസ്സിൽ മറ്റൊരു രൂപമാണ് എല്ലാത്തിനെയും പറ്റി, വേറൊരു ഭാവമാണ് എല്ലാത്തിനെയും പറ്റി. ദൈവം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല എന്നുള്ള ഒരു ചിന്ത, അതുപോലെ തന്നെ ഞാനെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വ്യക്തിയല്ല എന്നുള്ള ചിന്ത. അറിവുണ്ട്, എല്ലാത്തിനെ പറ്റി അറിവുണ്ട്, പക്ഷേ ദൈവത്തെ ആരാധിക്കുന്നില്ല. നമ്മൾ ഇടവകയെ നമ്മൾ ഒന്ന് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള ധാരാളം കുടുംബങ്ങളുണ്ട് ഇടവകയിൽ. അറിവുണ്ട്, എല്ലാത്തിനെ പറ്റി, ഏത് ചോദിച്ചാലും എൻസൈക്ലോപീഡിയ പോലെ പറയും, അവിടെ ചോദിച്ചാൽ ഇവിടെ ചോദിച്ചാലും, പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നില്ല. ഹല്ലേലുയാ, ഹല്ലേലുയാ. ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളെ പറ്റി അവർക്ക് അറിവുണ്ട്, എല്ലാ കാര്യങ്ങളെ പറ്റി അറിവും, അവർക്ക് വേണ്ട അറിവും വേണ്ടാത്ത അറിവും എല്ലാത്തിനെ പറ്റിയുണ്ട്. ശരിയായിട്ടുള്ള അറിവും ശരിയല്ലാത്ത അറിവും അവർക്കുണ്ട്, പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഒരു ശരിയായ കാര്യം. അറിവുണ്ട്, ആ ദൈവത്തെ അവർ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടെ നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്യുന്നില്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ പല വ്യക്തികളെ നമ്മൾ കാണുമ്പോൾ നമ്മളൊക്കെ അവരെക്കാൾ എത്രയോ ചെറുതാണെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഞാനൊരു ഭവനത്തിൽ വെറുതെ ഒന്ന് പോകാനിടയായിത്തീർന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് വളരെയധികം ദുരിതത്തിൽ കഴിയുന്ന ഒരു കുടുംബനാഥൻ, കുടുംബനാഥൻ. പ്രതി ജോലിയൊന്നുമില്ല, ഏകദേശം ഒരു 11 വർഷമായിട്ട് ഒരേ കിടപ്പ്. രോഗവാർത്ത അറിഞ്ഞുകൊണ്ട് ഞാൻ പോയതാണ്. 11 വർഷമായി അദ്ദേഹം തെങ്ങിൽ കയറി തെങ്ങിൽ നിന്ന് വീണ് നടുകൊണ്ടിഞ്ഞ് കിടക്കുക. വലിയ ചികിത്സിക്കാനൊന്നും പൈസ ഒന്നുമില്ല.
വലിയ സഹോദരങ്ങളൊന്നുമില്ല, ഉള്ള സഹോദരങ്ങളൊക്കെ അവരെക്കാൾ പാവം പിടിച്ചവരാ. ഒരു ചെറിയൊരു വീട്, എഴുന്നേറ്റ് നടക്കത്തില്ല. പക്ഷേ 11 വർഷം അദ്ദേഹം ഈ കിടപ്പിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു വലിയൊരു ചൈതന്യം. അദ്ദേഹം കിടക്കുന്ന ആ ഭിത്തിയോട് ചേർന്ന് യേശുവിൻ്റെയും മാതാവിൻ്റെയും വലിയ പടം വെച്ചിട്ടുണ്ട്. ഈ പടത്തെ നോക്കി എപ്പോഴും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അദ്ദേഹത്തിന് പരിഭവങ്ങളൊന്നും തന്നെ ഇല്ല. 3 മക്കളാണ്, കൊച്ചു പിള്ളേരാണ്. അതിപ്പം 17-18 വയസ്സൊക്കെ ആയിട്ടുണ്ട് കൊച്ചു പിള്ളേർ, ഒരു അവസ്ഥയിലാണ്. പക്ഷെ എപ്പോഴും ഈ ഭിത്തിയിൽ ഈ മാതാവിൻ്റെയും യേശുവിൻ്റെയും രൂപത്തിൽ നോക്കി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. എന്റെ ചോദിച്ചു, ആർക്കെല്ലാം വേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ? ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ വീടില്ലായിരുന്നു. ഈ വീട് വെച്ചു തരുവാൻ ഞങ്ങളുടെ മുൻ വികാരിയച്ഛൻ, ഒരു അച്ഛൻ്റെ പേര് പറഞ്ഞു, ആ അച്ഛൻ ഒത്തിരി സഹായിച്ചു. അപ്പോഴെന്നും ജപമാല ചൊല്ലുമ്പോൾ ആദ്യം ചൊല്ലുന്ന ജപമാല ഈ വീട് പണിതു തന്ന ഈ അച്ഛന് വേണ്ടിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നന്ദിയോടെ അദ്ദേഹം പറയാണ്, ഇത്രയും മഴ പെയ്ത് പ്രയാസമുണ്ടായി, ഈ ഒരു ചോർച്ച ഒന്നുമില്ലാതെ ഈ ചെറിയ വീട്ടിൽ താമസിക്കുവാൻ എനിക്ക് ഇട നൽകുന്ന ദൈവത്തിന്, അത് പണിതു തന്ന അച്ഛന് ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. നന്ദി പറയുന്ന ഒരു മനുഷ്യൻ നമ്മുടെ ഈ ദേശത്ത് തന്നെയാണ്, ദൂരെങ്ങുമല്ല. ഓർമ്മിക്കണമുള്ള നന്ദി പ്രകാശിപ്പിച്ച ചില മനുഷ്യർക്ക് വീടുണ്ട്, കറണ്ട് പോകത്തിൽ, എപ്പോഴും ഇലക്ട്രിസിറ്റി ഉണ്ട്, ഇൻവെർട്ടർ എല്ലാം ഉണ്ട്, പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ടോ? അറിവുണ്ട്, എല്ലാത്തിനും പറ്റി, എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നവരും, പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ടോ? ദൈവത്തിന് നന്ദി പറയുന്നുണ്ടോ? ലഭിച്ചിട്ടുള്ള ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നുണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തെ പറ്റി പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്, അവര് നന്ദി പറയുന്നില്ല. അറിവുണ്ട്, ദൈവമായി മഹത്വപ്പെടുത്തുന്നില്ല, നന്ദി പ്രകാശിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മളെ കൊണ്ട് ചിന്തിച്ചു നോക്കുക, എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ കൃപകൾക്ക് നന്ദി പറയാൻ ഞാൻ ഒരുക്കമാണോ? നന്ദി പറയാൻ ഞാൻ ഒരുക്കമാണോ? നന്ദി പറയുമ്പോഴാണ് പ്രിയമുള്ളവരെ അനുഗ്രഹമുണ്ടാകുന്നത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രിയമുള്ള, രണ്ടാമത്തെ തിന്മയെ പറ്റി പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്, അനശ്വരനായ ദൈവത്തിന്റെ സ്ഥാനത്ത് അവർ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചു. അതാണ് അനശ്വരനായ ദൈവത്തിന്റെ സ്ഥാനത്ത് അവർ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചു. നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി ദൈവത്തിന്റെ മഹത്വം. ദൈവത്തെ അവർ ആരാധിക്കുന്നതിന് പകരം നശ്വരനായ വ്യക്തികൾക്കും വിഗ്രഹങ്ങൾക്കും ആരാധന അർപ്പിക്കാൻ തുടങ്ങി. നമ്മൾ നോക്കുമ്പോൾ സാത്താൻ സഭ എന്ന് പറയുന്ന ഒരു സഭ ലോകത്തിൽ ഇങ്ങനെ ഏറിക്കൊണ്ടിരിക്കുക. നമ്മുടെ പല ചെറുപ്പക്കാരും ഈ അറിഞ്ഞുകൊണ്ടും അറിയാതെയുമൊക്കെ അതിൻ്റെ ചിഹ്നങ്ങൾ പേറി നടക്കുന്നവരുണ്ട്, അതിൻ്റെ ഭാഗങ്ങളായി മാറിപ്പോകുന്നുണ്ട്. ഒരുപക്ഷെ അറിവില്ലാത്ത കൊണ്ടും അറിവ് കൊണ്ടുമൊക്കെ ആയിരിക്കാം. പക്ഷേ ഓർമ്മിക്കണം, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ഞാൻ ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഈ ഒരു സന്നിധിയിൽ നമ്മൾ ഈ ധ്യാനത്തെ ദിവസമാവട്ടെ, കുർബാനയുടെ ദിവസമാവട്ടെ, ഈ പള്ളിയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ഞാൻ കാണിക്കുന്ന എൻ്റെ മനോഭാവം വളരെ പ്രധാനപ്പെട്ടതാ. ദൈവത്തിൽ ആരാധിക്കാൻ ഞാൻ എടുക്കുന്ന ഒരു മനോഭാവം വളരെ പ്രധാനപ്പെട്ടതാ. മൂന്നാമതായി പൗലോസ് ലോകത്തിന്മകളെ പറ്റി പഠിപ്പിക്കാൻ പറയുന്നുണ്ട്, അവർ അശുദ്ധമായ കാര്യങ്ങൾ വ്യാപരിക്കാൻ തുടങ്ങി. അശുദ്ധമായ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ചിന്തയിൽ, നമ്മുടെ മനസ്സിൽ അശുദ്ധിയുണ്ടോ? പ്രവർത്തനങ്ങളിൽ അശുദ്ധിയുണ്ടോ? ഇന്ന് അശുദ്ധി ലോകത്തേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് കാലഘട്ടത്തിന്റെ തിന്മകളെ പറ്റി പൗലോസ് പഠിപ്പിക്കുന്നു, അശുദ്ധിയോടെ അവർ കാര്യങ്ങൾ ചെയ്യുന്നു, അശുദ്ധമായ കാര്യങ്ങൾ അവർ ഇടപെട്ടു എന്നുള്ളത്.
നമ്മുടെ ജീവിതങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം. പ്രിയമുള്ളവരെ, എന്നിൽ ഈ മൂന്ന് തിന്മകൾ ഉണ്ടോ? ഞാൻ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും നന്ദിയും പ്രകാശിപ്പിക്കുന്നുണ്ടോ? ഞാൻ ആർക്കാണ് ആരാധന അർപ്പിക്കുന്നത്? ഞാൻ അശുദ്ധിയിലാണോ വ്യാപരിക്കുന്നത്? നമുക്ക് വിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.